നാളിൽ ചുട്ടുകൊണ്ടിരുന്ന നെയ്യത്തിനോ പത്തിരാളെണ്ണോ അരെണ്ണോ ഉള്ളി ഒക്കെ നീർച്ചുണ്ടാവും ഓരോ സോക്കണ്. അതിനനുസരിച്ചിട്ട് ഈ നീർച്ച നിരത്തിങ്ങാണ്ട് അരിക്കുള്ളി ഇറച്ചി ഇവരെ കറുത്ത് പോയി അടുവും വെച്ചയക്കിട്ട് ആർത്തിരി വരത്തിട്ട് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂർ തലക്കടത്തൂർ പാറാൾ പള്ളിയുടെ നേർച്ചയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതൊരു അത്ഭുതം നിറഞ്ഞ ഒരു നേർച്ച തന്നെയാണ് കേട്ടോ. ഇവിടെ ആയിരത്തിലധികം കോഴികളെയും ആടുകളെയുമാണ് കേട്ടോ ഓരോ ആളുകളും നേർച്ചയാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മലകളോളം ഹൈറ്റിൽ പത്തിരികൾ ഇവിടെ കൊണ്ട് നിരത്തുട്ടോ. ഇനി നമുക്ക് ഞാൻ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പ്രദേശത്ത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയൊരു നേർച്ചയാണ്. ഈ നേർച്ചയുടെ ആരംഭം എന്ന് പറയുന്നത് വടക്കൻ മലബാറിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുള്ള വടക്കൻ പോക്കർ മുസ്ലിയാരാണ് ഇതിൻ്റെ തുടക്കക്കാരൻ. വർഷങ്ങളായി ആളുകൾ പത്തിരിയും ആടും കോഴിയും
ഈ നേർച്ചയിലേക്ക് നേർച്ചയാക്കുകയും ഇന്നേ ദിവസം റബീലാഹർ 24 എല്ലാ വർഷവും റബീലാഹർ 24 ഈ നേർച്ച ഇവിടെ നടക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള മലപ്പുറം ജില്ലയിലെ തന്നെ തിരൂർ താലൂക്കിലെ തന്നെ എല്ലാ പ്രദേശത്തു നിന്നും ഇങ്ങോട്ട് ആളുകൾ നേർച്ചാ സാധനങ്ങളുമായി എത്തിച്ചേരുന്നുണ്ട്. ഏകദേശം ഈ വർഷം 1500 ആടുകളും 20,000 കോഴികളുമാണ് നേർച്ചയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ധാരാളം പത്രികളാണ് ആളുകൾ ഇങ്ങോട്ട് നേർച്ചയാക്കി എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റൊക്കെ അറിയിക്കാൻ മറക്കല്ലിട്ടോ. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.